നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ വലതു രാഷ്ട്രീയത്തിൽ ചിലതൊക്കെ പുകയുന്നുണ്ട് എന്നാണ് ജനസംസാരം. ഇടതു രാഷ്ട്രീയവും അഴിമതി കഥകളും പടരുന്നതിനിടയിൽ മികച്ച സമയത്ത് മികച്ച നീക്കങ്ങളുമായി രമേശ് ചെന്നിത്തല കുറച്ചു ദിവസമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഉയരാനുള്ള നീക്കമല്ലേ നടത്തുന്നത് എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങളും വന്നിട്ടുണ്ട്. സിപിഎം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രേഖകൾ നിരത്തിയുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല ഓരോ ദിവസവും. ഒപ്പത്തിനൊപ്പം വി ഡി സതീശനും മുന്നേറുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം ഉയരുക തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നപ്പോൾ നിരവധി തവണ ഒന്നാം പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ രമേശ് ചെന്നിത്തല കട്ടയ്ക്ക് നിന്നിരുന്നു. ഇക്കഴിഞ്ഞ മാസം വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാക്കാനുള്ള നീക്കം നടക്കുന്ന കാര്യം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു രമേശ് ചെന്നിത്തല. എഐ ക്യാമറകൾ സ്ഥാപിച്ചതിലെ അഴിമതിയിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് കുറച്ചു ദിവസമായി രേഖകൾ എടുത്തുകാട്ടി തന്നെ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവ് എന്നതുപോലെ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളും നടത്തുന്നു. ഇപ്പോഴിതാ ഒരാവശ്യവുമില്ലാതെ ഡിവൈഎഫ്ഐയെ പുകഴ്ത്താൻ പോയി പണി കിട്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തല. പുതിയ യൂത്തന്മാരെ ഇത്തിരി ഗുണദോഷിക്കാം എന്ന നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഗതി ചെറുതായി കയ്യിന്ന് പോയി. ഇടത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയെയാണ് രമേശ് ചെന്നിത്തല മനസ്സറിഞ്ഞ് പുകഴ്ത്തിയത് എന്നതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇത്തിരി കുത്തിത്തിരിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നീട് വിശദീകരണവുമായി രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്ത് വരില്ലല്ലോ. കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ നന്നായി പ്രവർത്തിച്ചെന്നും ആശുപത്രികളിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം പദ്ധതി മാതൃകയാണെന്നും ചെന്നിത്തല പറയുന്ന വീഡിയോ രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായ എ റഹീം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐയെ പുകഴ്ത്തിയ ചെന്നിത്തലയ്ക്ക് റഹീം നന്ദി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്തിരുന്നത്. കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയറിൽ കെയർ ഉണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നത് വീഡിയോയിലുണ്ട്. നേരത്തെ കെ സുധാകരനും സമാന സ്വഭാവമുള്ള തുറന്നുപറച്ചിൽ നടത്തിയിട്ടുണ്ട്. നിസ്വാർത്ഥമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ യൂത്ത് കോൺഗ്രസിനും സാധിക്കട്ടെ എന്നും റഹീം ഈ വീഡിയോയുടെ താഴെ കുറിക്കുകയുണ്ടായി. ഇതോടെ നിരവധി പേരാണ് വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തത്. ഈ സംഭവത്തോടെ കോൺഗ്രസിലെ സതീശൻ ചായ്വുകാരും രമേശ് ചായ്വുകാരും ചേരിതിരിഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്തി തുടങ്ങി. ഒപ്പം പുകഴ്ത്തൽ ഏറ്റുവാങ്ങപ്പെട്ട ഡിവൈഎഫ്ഐക്കാരും രംഗത്തെത്തി. അവസരം ഒത്തുവന്നപ്പോൾ സ്കോർ ചെയ്യാൻ നോക്കി എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ചില പൂച്ചം പറച്ചിലുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല വീണ്ടും വിശദീകരണവുമായി രംഗത്ത് വരികയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും മറ്റും പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം സതുദ്ദേശത്തോടെയായിരുന്നുവെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ കൂടുതൽ സജീവമാകണമെന്നും കോവിഡ് കാലത്തും നാട്ടിൽ സജീവമായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം മാതൃകയാക്കി പ്രവർത്തിക്കണമെന്നും പറഞ്ഞിരുന്നു. പറഞ്ഞതിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും നിൽക്കുന്ന തട്ടകം രാഷ്ട്രീയമാണെന്ന് രമേശ് ചെന്നിത്തല മനസ്സിലാക്കണമായിരുന്നു. രാഷ്ട്രീയത്തിൽ ചിലതൊന്നും പറയാനും ചിലതൊന്നും പറയാതിരിക്കാനും പാടില്ല. മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളെയും വ്യക്തികളെയും കണക്കിലെടുത്തു മാത്രമേ പ്രതികരിക്കാനും പാടുള്ളൂ. വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ചെറിയൊരു അബദ്ധം, വരും ദിവസങ്ങളിൽ ഇത്തിരി ചേരിതിരിവിന് കാരണമായേക്കുമോ ഈ അബദ്ധം എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ആശങ്കയുണ്ട്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടാവുന്നത് എന്ത് കഷ്ടമാണ് എന്ന പരസ്യവാചകം പോലെ നന്നായി മുന്നേറി വരുമ്പോൾ ഈ ഒറ്റ കാരണത്തിന് പ്രതിച്ഛായ മങ്ങിപ്പോകുമോ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.